ഇപ്പോ പിന്നെ മഴക്കാലമാണ്. മഴക്കാല രോഗങ്ങളും വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇപ്പോ കൂടുതലായിട്ട് കാണുന്നത് വയറിളക്ക രോഗങ്ങളും ഡെങ്കിപ്പനി പോലത്തെ പനിയും പിന്നെ വൈറൽ പനികളും മഞ്ഞപ്പിത്തം പോലുള്ള പനികളുമാണ്. അപ്പൊ ഈ ഒരു രണ്ടു മൂന്നാഴ്ചയായിട്ട് കൂടുതലായിട്ട് കാണുന്നത് വയറിളക്ക രോഗങ്ങളാണ്. വയറിളക്ക രോഗങ്ങൾ ലോകത്തിൽ തന്നെ കുട്ടികളിൽ മരണത്തിന് കാരണമായേക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് വയറിളക്ക രോഗം എന്ന് പറയുന്നത്. അപ്പൊ അത് എന്താണ് വയറിളക്ക രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ പിന്നെ ചിലപ്പോൾ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ 10 പ്രാവശ്യമോ ഒക്കെ മലം പോവാം. അപ്പൊ സാധാരണ ചിലപ്പോൾ ചില കുട്ടികൾ 2 പ്രാവശ്യം ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 4 പ്രാവശ്യം നോർമലായിട്ട് പോവാം. അപ്പൊ അപ്പൊ ഉള്ളതിൻ്റെ ഇരട്ടി, അതായത് ഇപ്പൊ 2 പ്രാവശ്യം പോകുന്ന കുട്ടിക്ക് 4 പ്രാവശ്യം ലൂസായിട്ട് പോവുകയോ അല്ലെങ്കിൽ അതിൽ അതിൻ്റെ കൺസിസ്റ്റൻസി മാറുകയോ ഒക്കെ ആണെങ്കിൽ അതിനെ വയറിളക്ക രോഗമായിട്ട് പരിഗണിക്കാം. പിന്നെ വലിയ കുട്ടികളിലാണെങ്കിൽ 3 പ്രാവശ്യമോ അതിൽ കൂടുതലോ ലൂസായിട്ട് പോകുന്ന അവസ്ഥ. അപ്പൊ അത് എങ്ങനെയാണ് പകരുന്നത് എന്നുള്ളത്, അത് ഫീക്കൽ ഓറൽ റൂട്ടിലൂടെയാണ് പകരുന്നത്. അതായത് മലം എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് വായു വഴി പ്രവേശിക്കുമ്പോൾ. അത് രണ്ട് തരത്തിലുണ്ട്, ഡയറക്റ്റ് സ്പ്രെഡ്, പിന്നെ ഇൻഡയറക്റ്റ് സ്പ്രെഡ്. ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുട്ടികൾ തമ്മിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടിക്ക് ആ ഒരു പിന്നെ വയറിളക്ക രോഗമോ അതിൻ്റെ അടുക്കളോ അതിൻ്റെ ശരീരത്തിലുണ്ടെങ്കിൽ അത് വേറൊരു കുട്ടിയായിട്ട് കളിക്കുമ്പോൾ ആ കുട്ടി മറ്റേ കുട്ടിയെ തൊട്ട് വായിലേക്ക് കൈ കഴുകാതെ കൊണ്ടുപോകുമ്പോഴോ പിന്നെ അതല്ല ആ കുട്ടി തൊട്ട പ്രതലത്തിൽ ഈ കുട്ടി തൊട്ട് അത് വായിലോട്ട് കൊണ്ടുപോകുമ്പോഴൊക്കെ അങ്ങനെ പകരാം. പിന്നെ വേറെ രീതി ഇൻഡയറക്റ്റ് സ്പ്രെഡ്, അതാണ് നമ്മൾ ഈ ഭക്ഷണങ്ങൾ ഇപ്പോൾ ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളം കൊണ്ട് പ്രിപ്പയർ ചെയ്ത ഭക്ഷണങ്ങളോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങളോ അല്ല വേറെ ഈച്ച അതുപോലുള്ള പ്രാണികൾ വന്നിരുന്ന ഭക്ഷണം, അതിപ്പോൾ മലത്തിൽ ഈച്ച പോയിരുന്ന അത് നേരിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ വന്നിരുന്ന അത് നമ്മൾ കഴിച്ചാലോ അങ്ങനെയൊക്കെ പകരാം. പിന്നെ വളരെ ചുരുക്കമായിട്ട് പിന്നെ ചിലതരം മരുന്നുകൾ കഴിക്കുമ്പോഴോ പിന്നെ ഭക്ഷണങ്ങളോടുള്ള അലർജി കാരണമോ ഒക്കെ വയറിളക്ക രോഗം വരാം. ഇത് പിന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സാധാരണ ഈ വൈറസ് അണുക്കളെ കൊണ്ട് വരുന്ന വയറിളക്ക രോഗം, അത് വലിയ കുഴപ്പമില്ലാതെ മാറുന്ന ടൈപ്പ്. പിന്നെ വേറൊന്ന് വയറുകടി എന്ന് പറയുന്ന ഡിസെൻട്രി, അത് ബ്ലഡോട് കൂടിയോ അല്ലെങ്കിൽ കടുത്ത പനി വയറുവേദനയൊക്കെ ആയിട്ടുള്ള വയറിളക്ക രോഗം. പിന്നെ വേറൊരു ടൈപ്പ്, ഇത് ഒരു 14 ദിവസത്തിൽ കൂടുതൽ നീണ്ടു പോവുകയാണെങ്കിൽ അത് പെർസിസ്റ്റൻറ്റ് ഡയറിയ എന്നുള്ളൊരു കാറ്റഗറിയിലും വരും. അപ്പോൾ ഇതിൻ്റെ നാച്ചുറൽ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകളിൽ ഇത് ചില കുട്ടികളിൽ ഇത് വലിയ കുഴപ്പമില്ലാതെ ചിലപ്പോൾ സിംറ്റംസ് ഒന്നും വരാതെ മാറും. ചിലപ്പോൾ ചെറുതായിട്ടൊരു 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന വയറിളക്ക രോഗമായിട്ട് നിൽക്കും. ചിലപ്പോൾ അത് പിന്നെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ, ICUയിലൊക്കെ കിടത്തി ചികിത്സിക്കേണ്ട അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്ത് നോക്കേണ്ട, മരണം വരെ സംഭവിക്കാവുന്ന രീതിയിലേക്ക് മാറാം. പിന്നെ കോളറ ഇപ്പം അത് വളരെ റയറായിട്ടേ കാണുന്നുള്ളൂ. പിന്നെ ഇത് പിന്നെ വരാ എപ്പോഴാണ് നമ്മൾ ഈ അസുഖം വരുമ്പോൾ ഡോക്ടറെ കാണിക്കേണ്ടതെന്നുള്ളത്, ഇപ്പോൾ ഒരു 3 ദിവസം വരെയൊക്കെ വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ചെറുതായിട്ടൊക്കെ വയറ്റുന്നു പോകുന്നുണ്ട്. പക്ഷേ അത് ക്ഷീണമൊന്നുമില്ല, ഭക്ഷണം വെള്ളമൊക്കെ നന്നായിട്ട് കുടിക്കുന്നുണ്ടെങ്കിൽ 2-3 ദിവസമൊക്കെ വെയിറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് മാറുന്നില്ലെങ്കിൽ കാണിക്കണം. പിന്നെ ബ്ലഡോട് കൂടി എപ്പോൾ പോവുകയാണെങ്കിലും കടുത്ത പനിയോടുകൂടി അല്ലെങ്കിൽ വയറുവേദനയോട് കൂടിയൊക്കെ പോവുകയാണെങ്കിൽ ഡോക്ടറെ കാണിക്കണം. പിന്നെ അടിക്കടി ഛർദ്ദിച്ചുകൊണ്ടിരിക്കുക, ഒന്നും കഴിക്കാൻ പറ്റാതിരിക്കുക, പിന്നെ ശരീരത്തിലുള്ള ജലാംശം കുറയുക, മൂത്രത്തിൻ്റെ അളവ് കുറയുക, പിന്നെ വായ വരണ്ടു പോവുക, പിന്നെ കുട്ടി നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ തളർന്നിരിക്കുക, പിന്നെ കരയുമ്പോൾ കണ്ണുനീര് വരാതിരിക്കുക. ഇത്തരം അവസ്ഥകളിലൊക്കെ ഡോക്ടറെ കാണിക്കണം. പിന്നെ ഇതിന് ഉള്ള ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ട് തരം, എപ്പോഴും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ്. അപ്പോൾ അത് വരാതെ നോക്കുക, നമ്മൾ ഭക്ഷണ സാധനങ്ങൾ അടച്ച് സൂക്ഷിക്കുക, പിന്നെ ചെറിയ കുട്ടികളുടെ അമ്മമാരാണെങ്കിൽ കുട്ടിക്ക് പാൽ കൊടുക്കുമ്പോൾ കൈ കഴുകുക, പിന്നെ പാൽ കൊടുക്കുന്ന ഭാഗം വൃത്തിയോടെ സൂക്ഷിക്കുക, പിന്നെ അതുപോലെ ഭക്ഷണം കുട്ടിയുടെ കഴുകുക, മോശം പോയി കഴുകി കൊടുക്കുമ്പോൾ കൈ നന്നായി സോപ്പിട്ട് കഴുകുക, പിന്നെ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്തും കൈ നന്നായിട്ട് കഴുകുക. പിന്നെ ഈ റോട്ടോ വൈറസ് എന്നൊരു വൈറസിനെ കൊണ്ടാണ് കോമൺ ആയിട്ട് വരുന്നത്. അതിനെതിരെ ഇപ്പോൾ വാക്സിൻ അവൈലബിൾ ആണ്. അപ്പോൾ ഗവൺമെൻറ്റിലാണെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലാണെങ്കിലും ആ വാക്സിൻ എടുക്കുക. പിന്നെ വൈറ്റമിൻ എ സപ്ലിമെൻറ്റേഷൻ ചെയ്യുക. പിന്നെ വന്നു കഴിഞ്ഞാലും ഞാൻ പറഞ്ഞ ഈ ചെറിയ രീതിയിലുള്ള വയറിളക്ക രോഗമാണെങ്കിൽ നമ്മൾ പിന്നെ വീട്ടിൽ തന്നെ ശ്രദ്ധിച്ചാൽ മതി. ഹോം അവൈലബിൾ ഫ്ലൂയിഡ്സ് അതായത് വീട്ടിൽ കിട്ടുന്ന വെള്ളങ്ങൾ വെച്ചിട്ട് നോക്കുക. അത് മെയിനായിട്ട് പിന്നെ ഈ ഉപ്പ് അടങ്ങിയ ഉപ്പ് കൂട്ടിയ വെള്ളങ്ങൾ, അതിപ്പോൾ ഉപ്പിട്ട കഞ്ഞിവെള്ളം അല്ലെങ്കിൽ വെജിറ്റബിൾ സൂപ്പ്, ചിക്കൻ സൂപ്പ് ഒക്കെ ഉപ്പിട്ട സൂപ്പ്, അത് ഒന്നുമില്ലെങ്കിൽ കരിക്കും വെള്ളം, പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ മധുരമിടാത്ത ഫ്രൂട്ട് ജ്യൂസസ്, പിന്നെ അങ്ങനെ ഒന്നുമില്ലെങ്കിൽ നമ്മൾ സാധാരണ കഴിക്കുന്ന തിളപ്പിച്ചാറിയ വെള്ളം,
കഴിക്കേണ്ടാത്ത സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരം ഉള്ള ഫ്രൂട്ട് ജ്യൂസസ്, കോഫി, പിന്നെ സോഡ കയറ്റിയ വെള്ളങ്ങൾ, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണം. പിന്നെ ഇപ്പം നമുക്കിപ്പോൾ ഒ ആർ എസ് ഒന്നും കിട്ടാത്തൊരു അവസ്ഥയാണ്. വീട്ടിൽ ഒ ആർ എസ് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു 6 ടീസ്പൂൺ ലെവൽ, അതായത് ആ ടീസ്പൂണിൻ്റെ ലെവലിൽ പഞ്ചസാര എടുക്കുക. കൂടുതൽ ആ കൂനയായിട്ടിരിക്കുന്ന ഭാഗം തട്ടിക്കളഞ്ഞിട്ട് ആ ലെവലിലുള്ള പഞ്ചസാര 6 ടീസ്പൂണും 1/2 ലെവൽ ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് 1 ലിറ്റർ തിളപ്പിച്ച വെള്ളത്തിൽ കലക്കിയിട്ട് കൊടുക്കാം. പിന്നെ ഇതുകൊണ്ട് കുറയുന്നില്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കാണിക്കുക, ഒ ആർ എസ് ലായനി കൊടുക്കാം. അത് ഈ വെള്ളങ്ങളോ അല്ലെങ്കിൽ ഈ ഒ ആർ എസ് ലായനിയൊക്കെ ഓരോ പ്രാവശ്യം മോശം പോകുമ്പോഴും 2 വയസ്സുവരെയുള്ള കുട്ടികൾക്കാണെങ്കിൽ 50 മുതൽ 100 ML ഉം 2 മുതൽ 10 വയസ്സുവരെയാണെങ്കിൽ 100 മുതൽ 120 ML ഉം 10 വയസ്സിൻ്റെ കൂടുതലാണെങ്കിൽ ആ കുട്ടി എത്ര വെള്ളം കുടിക്കുന്നത് അത്രയും വെള്ളം. അപ്പോൾ ഒരു കിലോ 10 ML, 1 കിലോക്ക് 10 ML വരെ മാക്സിമം നമുക്ക് വെള്ളം കുട്ടിക്ക് കൊടുക്കാം. പിന്നെ അത് പിന്നെ ഒഴിവാക്കേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭക്ഷണങ്ങളെല്ലാം നന്നായിട്ട് കൊടുക്കണം. ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ നല്ല ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. പിന്നെ എണ്ണമൊഴുക്കുള്ള ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. പിന്നെ അതുപോലെ എന്തെങ്കിലും ഭക്ഷണത്തിന് അലർജി ഉണ്ടെങ്കിൽ അതും ഒഴിവാക്കുക. പിന്നെ ബാക്കി എല്ലാ ഭക്ഷണങ്ങളും കൊടുക്കാം. പിന്നെ ഇതിനെക്കുറിച്ചുള്ളൊരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി നിർത്താതെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയും വയറ്റിന്ന് ലൂസായിക്കൊണ്ടിരിക്കുമ്പോൾ പല അമ്മമാരും ചെയ്യുന്നത് എന്താ വെച്ചാൽ കൊടുക്കുന്നതൊക്കെ പോവണം, അപ്പോൾ ഉള്ളത് അവിടെ ശരീരത്തിൽ നിന്നോട്ട് എന്ന് വെച്ചിട്ട് ഒന്നും കൊടുക്കാതിരിക്കുക. അങ്ങനെ ചെയ്യരുത്. നമ്മൾ അതിനനുസരിച്ച് വെള്ളം കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക. അപ്പോൾ കുറച്ചെങ്കിലും അത് ആകിരണം ചെയ്ത് ബാക്കിയുള്ളതേ പോവാൻ സാധ്യതയുള്ളു. ഇപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വേറൊരു രോഗം വരാതെ നോക്കാം. അതിന് ചെയ്യേണ്ടത് ഈ നമ്മുടെ പരിസരവും വീടും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. പിന്നെ അതേപോലെ കിണറും പിന്നെ കക്കൂസിൻ്റെ കുഴിയും തമ്മിൽ 1.5 മീറ്റർ അകലത്തിൽ സൂക്ഷിക്കുക. പിന്നെ അതേപോലെ ഭക്ഷണ സാധനങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് കൈ കഴുകുക. പിന്നെ എപ്പോഴും അത് അടച്ചു വെക്കുക. ഈച്ചകളും മറ്റും തൊടാതെ നോക്കുക. പിന്നെ അതുപോലെ വാക്സിൻ എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വയറിളക്കം വരാതെ തന്നെ തടയാം.